അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 47, വിഷയം ത്വിബ്ബുൻ നബിയ്യ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മാഈൻ, അമ്മാ ബഅദ്. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, പ്രവാചക വൈദ്യം അഥവാ ത്വിബ്ബുൻ നബി എന്നത് സവിശേഷ ചികിത്സാ ശാഖ തന്നെയാണ്. ആത്മീയ ചികിത്സക്ക് പുറമെ ഭൗതികമായ മരുന്ന് നിർദ്ദേശങ്ങളും അവിടെ നിന്ന് നൽകിക്കാണാം. അതാണ് പിൽക്കാലത്ത് പ്രവാചക വൈദ്യം എന്ന ആതുര സേവന ശാഖ തന്നെയായി വികാസം നേടിയത്. രോഗവും ആരോഗ്യവുമെല്ലാം ഇലാഹി ഹിതമാണ്. രോഗം വന്നാൽ ക്ഷമിക്കണം, ചികിത്സിക്കണം, സുന്നത്താണ്. എന്നാൽ ആരോഗ്യത്തിന് അള്ളാഹുവിന് നന്ദി ചെയ്യുകയും വേണം. ത്വിബ്ബുൻ നബവിയുടെ ചില വശങ്ങൾ നമുക്ക് ഹ്രസ്വമായി പറയാം. പ്രവാചക വൈദ്യത്തിൻ്റെ അടിസ്ഥാനം മനഃശുദ്ധിയും വൃത്തിയുമാണ്. എല്ലാ കർമ്മങ്ങൾക്കും ഉദ്ദേശശുദ്ധി പ്രധാനമാണല്ലോ. രോഗം പൂർണ്ണമായും സുഖപ്പെടാനും ഉദ്ദേശശുദ്ധി വേണം. യഥാർത്ഥത്തിൽ മനസ്സാന്നിധ്യമാണ് രോഗമുക്തിക്ക് നിദാനം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ശ്രദ്ധേയമാണ്. അത്തഹൂറു ശത്തുറുൽ ഈമാൻ, ശുദ്ധി ഈമാനിൻ്റെ പാതിയാണ്. രോഗാവസ്ഥയിൽ വൃത്തി ഏറെ അനിവാര്യമാണെന്ന് പറയേണ്ടതും ഇല്ല. ആരാധനാ കർമ്മങ്ങളിലൂടെ മനസ്സും ശരീരവും ആത്മാവും ശുദ്ധിയാകും. നോമ്പ് ഇതിനെല്ലാം ഉപരി പരാമർശമർഹിക്കുന്നു. വിശ്വാസിയുടെ ആയുധമാണല്ലോ പ്രാർത്ഥന. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. വിശ്വാസിക്ക് പ്രാർത്ഥനയിലൂടെയാണ് സമാധാനം കിട്ടുക. ചികിത്സയോടൊപ്പം തന്നെ ദിക്റും ദുആയും അനിവാര്യമാണ്. മാനസികമായ ദൃഢതയും അത്യന്താപേക്ഷിതമാണ്. ഞാൻ രോഗിയാണ് എന്ന അപകർഷതയോടെ ജീവിതം നയിക്കുകയും ശയ്യാവലംബിയാവുകയും ചെയ്യുന്നവർ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ തോറ്റുപോവുകയാണ് ചെയ്യുന്നത്. രോഗമുക്തിയുടെ മറ്റൊരു പ്രധാന ഘടകം വിസർജനമാണ്. മലമൂത്ര വിസർജനം പ്രാധാന്യത്തോടെ കാണുന്നു പരിശുദ്ധ ഇസ്ലാം. വിസർജന സ്ഥലത്തും അവിടേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എന്തെല്ലാം മര്യാദകൾ പാലിക്കണമെന്ന് മുത്തുനബി കണിശമായി പഠിപ്പിച്ചത് ആരോഗ്യപരമായി അത് പ്രാധാന്യമുള്ളതുകൊണ്ടുകൂടിയാണ്. സംസാരിക്കരുത്, ഇടത്തോട്ട് ഊന്നി ഇരുന്ന് കൊണ്ടാവണം വൃത്തിയാക്കുക. ഇതെല്ലാം പ്രവാചക ചര്യയാണ്. ഇതുപോലെ തുമ്മലും ഒരു ശാരീരിക വിസർജന പ്രക്രിയയാണ്. തുമ്മിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ സ്തുതിക്കണമെന്ന് മുത്തുനബി പഠിപ്പിക്കുന്നു. പനി, ഛർദി, വയറിളക്കം എന്നിവയും ശരീരത്തിൻ്റെ വിസർജന പ്രക്രിയയാണെന്ന് ഓർക്കേണ്ടതുണ്ട്. ശരീരത്തിൽ നിന്നും മാലിന്യങ്ങൾ നിർമാർജനം ചെയ്യാനായി കത്തിച്ച് കളയുന്നതാണ് പനിയായി നമുക്ക് അനുഭവപ്പെടുന്നത്. അനാവശ്യമായി ശരീരത്തിലടിഞ്ഞ ഘടകത്തെയാണ് ഛർദിയിലൂടെയും വയറിളക്കത്തിലൂടെയും പുറന്തള്ളുന്നത്. പനിയെ തടഞ്ഞു നിർത്തുന്നതിനു പകരം വിശ്രമമാണ് ആവശ്യം. മരുന്ന് കഴിച്ചാലും ഇല്ലെങ്കിലും പനി മാറും. പനി നരകത്തിലെ ചൂടാണ്. അത് പച്ചവെള്ളം കൊണ്ട് തണുപ്പിക്കുക എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ രോഗി പരിചരണവും രോഗസന്ദർശനവും ഇബാദത്തായി നിശ്ചയിക്കുകയും ചെയ്തു. എന്തുമാത്രം മഹത്തായ ആശയങ്ങളാണ്! മുത്തുനബി ഉപയോഗിച്ചിരുന്നതും ഉപയോഗിക്കാൻ പറഞ്ഞതും പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങളാണെന്ന് നമുക്ക് കാണാം. നമ്മുടെ ചുറ്റുപാടിൽ നിന്നും സുലഭമായി കിട്ടുന്നവയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈത്തപ്പഴം, അത്തിപ്പഴം, റുമ്മാൻ പഴം, അറാക്ക് ഇവയൊക്കെയായിരുന്നു മുത്തുനബി ഉപയോഗിച്ചിരുന്ന ഔഷധങ്ങൾ. രോഗശമനത്തിനും ആരോഗ്യ പരിപാലനത്തിനും കരിഞ്ചീരകവും ഉപയോഗിച്ചിരുന്നു.
കരിഞ്ചീരകം മരണമൊഴികെ സകല രോഗങ്ങൾക്കും പ്രയോജനകരമാണ് എന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടും ലഭ്യമാകുന്ന ചക്ക, മാങ്ങ, പപ്പായ, വേപ്പിൻ പട്ട തുടങ്ങിയ ധാരാളം വിഭവങ്ങളുണ്ട്. പ്രകൃതിയിൽ നിന്നും നേരിട്ട് കിട്ടുന്ന എല്ലാ ഭക്ഷ്യവിഭവങ്ങളും ഗുണമേന്മയേറിയ ഔഷധമാണ്. എന്നാൽ ഈ വിഭവങ്ങളെല്ലാം വികൃതമാക്കുകയും വിഷമയമാക്കുകയും ചെയ്യുകയാണ് മനുഷ്യർ പലരും. മുത്തുനബിയുടെ ചികിത്സയിൽ വ്യായാമവും സുപ്രധാനമാണ്. കുതിര മത്സരവും അമ്പെയ്ത്തും ഗുസ്തിയും ഓട്ടവും അവിടുന്ന് പ്രോത്സാഹിപ്പിച്ചിരുന്നതായി സീറയുടെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഈ കാലഘട്ടത്തിൽ വ്യായാമം പോലും കച്ചവടവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ലാഭവും പണവുമാണ് മനുഷ്യന് പ്രധാനം. അതുകൊണ്ടുതന്നെ ഏതിലും വിഷം ചേർക്കാൻ മടിയില്ല. എത്ര വീര്യമുള്ള മരുന്നും ജീവനുള്ള ശരീരത്തിൽ പരീക്ഷിക്കാൻ തയ്യാറുമാണ്. കൃത്രിമ മരുന്നുകൾക്ക് അടിയറവ് പറയാതെ ജീവിതം അർത്ഥപൂർണമാക്കാൻ പ്രവാചകാധ്യാപനത്തിലൂടെയും തിബ്ബുൻ നബിയിലൂടെയുമാണ് സാധിക്കുക. അങ്ങനെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ഒരു സുഹൃതം നമുക്ക് വിദൂരമല്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ദുആവസിയത്തോടെ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു.